നമ്മുടെ ശരീരഭാരം വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാകും എത്ര മെലിഞ്ഞവരും വളരെ പെട്ടെന്ന് തടി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരുപാട് വെയ്റ്റ് ഗെയിൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ജസ്റ്റ് അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ റിസൾട്ട് കിട്ടുന്നത് അത് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രം മതിയാകും. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനലൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് പാലാണ്. ഞാനിപ്പോൾ പാൽ ചൂടാക്കിയതിന് ശേഷം ആ ഒരു ചൂട് മാറിയിട്ടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. പക്ഷെ മാക്സിമം നമ്മൾ ചൂടാക്കിയതിനൊക്കെ ശേഷം എടുക്കുന്ന പാലായിരിക്കും നമുക്ക് കുറച്ചും കൂടി നല്ലത്. നമ്മളിപ്പോൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് അങ്ങനത്തെ പാലാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ പാലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം നല്ലത്. ഇനി ഇതിലോട്ട് നമുക്ക് അടുത്ത് ചേർത്ത് കൊടുക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തായാലും ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ കൽക്കണ്ടം ആഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും വളരെയധികം നല്ലത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന് പകരം ഇപ്പോൾ ശർക്കര ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കരിപ്പോട്ടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലൂടെ നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഈന്തപ്പഴം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈന്തപ്പഴം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിത് നന്നായിട്ടൊന്ന് കുതിർത്തി വേണം എടുക്കാൻ വേണ്ടിയിട്ട്, എങ്കിലേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു 3-4 ഈന്തപ്പഴം എടുക്കുക. അതോടൊപ്പം നിങ്ങൾക്കൊരു 2 ടേബിൾ സ്പൂണോളം നമുക്ക് മുന്തിരിയുടി എടുക്കുക, ഉണക്ക മുന്തിരിയുടി നിങ്ങൾ എടുക്കുക. ഇത് രണ്ടും വളരെയധികം നല്ലതാണ്. ഇതിലൂടെ നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുതിർത്തിയതിന് ശേഷം ഇതുപോലെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇത് നമുക്ക് വളരെയധികം നല്ലതാണ്. അത് മാത്രമല്ല നമ്മൾ നല്ല ഹെൽത്തിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ നന്നായിട്ട് ഇതൊന്ന് നല്ല അരച്ച് നല്ല പേസ്റ്റ് പരുവത്തിൽ നിങ്ങൾക്കിത് എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പഴമാണ്. ഞാനിപ്പോൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് റോബസ്റ്റയാണ്. ഇപ്പോൾ റോബസ്റ്റ കയ്യിലുള്ളത് കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇതിലോട്ട് റോബസ്റ്റ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വെയ്റ്റൊക്കെ വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കണം അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഇതിലോട്ട് ഏത്തപ്പഴം ചേർക്കാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം നമ്മുടെ വെയ്റ്റ് വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഏത്തപ്പഴം. അതോടൊപ്പം നമ്മൾ ഇതിലോട്ട് അടുത്ത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കാഷ്യൂ ആണ്. ഒരു 3-4 നമ്പേഴ്സ് വരെ കാഷ്യൂ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ വെയ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളിത് ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല നമ്മൾ നല്ല ഹെൽത്തിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൂടി ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ഏകദേശം 1/2 ടീസ്പൂണോളം മതിയാകും. അത് നമുക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നെയ്യ് എന്ന് പറയുന്നത് മാക്സിമം നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അത് വളരെയധികം നല്ലതാണ്. നമ്മളിപ്പോൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന നെയ്യിനേക്കാളും നല്ലതാണ് നമ്മൾ വീട്ടിൽ റെഡിയാക്കി എടുക്കുന്ന നെയ്യ്. അപ്പോൾ അതൊരു 1/2 ടീസ്പൂൺ മാത്രം മതിയാകും കേട്ടോ. അതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാവുന്നതാണ്. ഇത് നമ്മുടെ വെയ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടും അത് മാത്രമല്ല നമ്മൾ നല്ല ഹെൽത്തിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് നല്ല നിറം വയ്ക്കാനൊക്കെ വളരെയധികം നല്ലതാണ് ഈ ഒരു ഡ്രിങ്ക് നമ്മൾ കുടിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഡെയിലി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കുടിക്കാൻ നിങ്ങൾക്ക് നല്ലൊരു ബെറ്റർ റിസൾട്ട് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിലൊരു 4 പ്രാവശ്യമെങ്കിലും നിങ്ങൾക്കിത് കുടിക്കാവുന്നതാണ്. ജസ്റ്റ് ഒരു 3 വീക്സ് ആകുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് വെയ്റ്റ് ഗെയിൻ വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ നമ്മൾ സെയിം റെസിപ്പീസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നാം. അപ്പോൾ നിങ്ങൾ മാറ്റിയൊക്കെ എന്താ വീഡിയോസ് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയിട്ട് അതും കൂടിയൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാകും നിങ്ങൾക്ക് ആ ഒരു ബെറ്റർ റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോസിനും ടിപ്സിനൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനലൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി ടിപ്പായിട്ട് കാണാം. താങ്ക്.